മിശിഹായ്ക്ക് അനുഗ്രഹീതരായവരെ ദിവ്യകാരുണ്യനാഥൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആരെങ്കിലും ഒന്ന് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, ജീവിതത്തിന് ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് അടിമപ്പെട്ടു പോകുന്ന മക്കളുണ്ടെങ്കിൽ, അവരെല്ലാവരെയും കർത്താവ് ഇന്ന് പ്രത്യാശയിലേക്ക് നയിക്കട്ടെ. ഇന്ന് നമ്മുടെ ധ്യാന വിഷയമായിട്ട് ഈശോനാഥൻ നൽകിയിരിക്കുന്ന വചനം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59 അധ്യായത്തിന്റെ 1 വചനമാണ്. നമ്മൾ ഒത്തിരി ധ്യാനിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഒരു വചനം ഒരിക്കൽ കൂടി ഈശോ നമുക്ക് തരിക. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധത്തിൽ കർത്താവിൻ്റെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒത്തിരിയേറെ മക്കള് നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകാറുണ്ട്. ജീവിതത്തില് പല കാര്യങ്ങളും കിട്ടാത്തതിനെ ഓർത്ത് നിരാശയുടെ വഴിയിലൂടെ നടക്കുന്ന പലരെയും പലപ്പോഴും കാണാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് കർത്താവ് ഈശോ മിശിഹ വലിയ പ്രത്യാശയടി ഒരു വചനം കൊടുക്കുക. കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, കുറുകിപ്പോകാത്ത ഒരു കരമുള്ളവനാ കർത്താവ്. നീ വിളിച്ചാൽ കേൾക്കാനായിട്ട് സാധിക്കുന്ന വിധത്തിൽ കാതുള്ളവനായ, കേൾവി ശക്തിയുള്ളവനായ ഒരു കർത്താവാണ് നമുക്കുള്ളത് എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടല്ലോ. നമ്മൾ പലപ്പോഴും ഈ ഒരു പ്രത്യാശയില്ല. നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് കിട്ടണം. നമ്മളൊക്കെ പിടിവാശിക്കാരാണ്. നമ്മൾ പലപ്പോഴും ചോദിച്ചാൽ അപ്പം കിട്ടണം. അത് പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള സമയത്ത് ദൈവിക ഇടപെടലുകൾ ഉണ്ടാകും എന്നൊരു കാഴ്ചപ്പാടോ വിശ്വാസമോ നമുക്ക് പലപ്പോഴും ഇല്ല. നമ്മുടെ ജീവിതത്തിൽ ചോദിച്ച അപ്പം കിട്ടിയില്ലെങ്കിൽ പിന്നെ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോവുക. പിന്നെ ജീവിതത്തിൻ്റെ വേദനയിലൂടെ നമ്മൾ നടക്കുക. പിന്നെ പ്രാർത്ഥനയില്ല, ദൈവമില്ല, ഒന്നുമില്ലാതെ നമ്മളിങ്ങനെ നടക്കും. പ്രിയപ്പെട്ടവരെ, അത് അപകടകരമായ ഒരു കാഴ്ചപ്പാടാണ്. ഈശോ പറയുകയാണ്, നിന്റെ ജീവിതത്തിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പരിഹരിക്കും. ആ പ്രശ്നങ്ങളോളം നീളാനായിട്ട് നീട്ടമുള്ള കരമുള്ള കർത്താവാണ് നിന്റെ മുൻപിലുള്ളതെന്നാണ് ഈശോ പറയുന്നത്. നീ ഒന്ന് മനസ്സറിഞ്ഞൊന്ന് വിളിച്ചാൽ ഇറങ്ങി വരുന്നവനാണ് നിന്റെ ദൈവമെന്നാണ് വചനം പറയുക. പ്രിയപ്പെട്ടവർ, ഈ ഒരു പ്രത്യാശയുടെ വചനം നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കാം. നമുക്ക് മനസ്സിൽ ഉറപ്പിക്കാം, എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും, ഞാൻ വിളിച്ചാൽ അവിടെ നിന്ന് കേൾക്കും. അത് മനസ്സിൽ കൊണ്ടുനടന്ന് നീ ഓരോ കാര്യങ്ങളും അങ്ങ് ചെയ്തു നോക്കിക്കേ. ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും, ഞാൻ വിളിച്ചിപ്പോൾ പ്രാർത്ഥിക്കും, എൻ്റെ കർത്താവ് അത് കേൾക്കും, ഞാൻ ഈ ചെയ്യുന്ന കാര്യത്തിൽ ഉയർച്ച. ഇത് വചനം അങ്ങോട്ട് മനസ്സിൽ പറഞ്ഞുകൊണ്ട് നീ ഓരോ കാര്യങ്ങളും ഒന്ന് ചെയ്തു നോക്കിക്കേ. ഇന്ന് കർത്താവിനെ രക്ഷിക്കും. ഒരു തിന്മയ്ക്കോ ഒരു ബന്ധനത്തിനോ ഒരു തകർച്ചയ്ക്കോ നിന്നെ തൊടാൻ പറ്റിയല്ല. പ്രിയപ്പെട്ടവർ, ഈ ഒരു വിശ്വാസത്തോടെ കരങ്ങളെ യാചനയോടെ പിടിച്ച് സ്തുതിക്കാം. ഹാലേലുയ്യാം. യേശുവേ ആരാധന. ഹാലേലുയ്യാ, ഹാലേലുയ്യാ, ഹാലേലുയ്യാ. കർത്താവായ ഈശോയെ മക്കളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇവരിന്ന് ഇപ്പോൾ എവിടെയായിരിക്കുന്നു, എന്തു ചെയ്യുന്നു കർത്താവേ, ആ മേഖലകളെല്ലാം ആശീർവദിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇവരുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങിച്ചെന്ന് നിരാശയ്ക്ക് അടിമപ്പെട്ട മക്കളിൽ നിന്ന് നിരാശ എടുത്തു മാറ്റണമേ. ഇവർ ഏത് കാര്യം ആഗ്രഹിക്കുന്നു അത് ഇവരുടെ ജീവിതത്തിൽ അങ്ങ് ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഇവരുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളോളം അങ്ങ് കരം നീട്ടണമേ. ഇവരെൻ്റെ ദൈവമേ എന്ന് നിലവിളിക്കുമ്പോൾ ആ നിലവിളി കേൾക്കണമേ. ഈശോയെ, ഇവരെ ആശീർവദിക്കണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്നും ഇവരുടെ കുടുംബങ്ങളിൽ നിന്നും എല്ലാ പൈശാചിക ശക്തികളെ, എല്ലാ തിന്മയുടെ ബന്ധനങ്ങളെയും പരാജയങ്ങളെയും, നിരാശയ്ക്ക് ഇവരെ അടിമപ്പെടുന്ന ദുഷ്ടശക്തികളെ നിർവീര്യമാക്കി ഇവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.